എല്ലാവർക്കും നമസ്കാരം. ക്ലാസിക് ഇൻഫോമർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈക്കുകളിൽ നമ്മൾ അത്യാവശ്യമായിട്ടും അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏത് വാഹനം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനം അത്യാവശ്യം മെയിൻറ്റൈൻഡ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യമായിട്ടുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ ചെയിൻ തന്നെയാണ്. നമ്മുടെ വാഹനത്തിൽ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ചെയിൻ. പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു സ്വഭാവക്കാരനാണ് നമ്മുടെ ചെയിൻ. നമ്മുടെ ക്വാറന്റൈൻ കാലമൊക്കെ തുടങ്ങി കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ വാഹനത്തിൻ്റെ ചെയിൻ ഈ ഒരു കോലത്തിലേക്കൊക്കെ ആയി കാണും. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യുക. കെറോസിനിട്ട് വാഷ് ചെയ്താൽ പെട്ടെന്ന് വൃത്തിയാകുകയും ചെയ്യും, അധികം ജോലിയും ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ചെയിൻ ലൈഫ് കൂട്ടാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലിരിക്കുക. അടുത്തതായിട്ടുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ സൈലൻസറിനെ പറ്റിയാണ്. ഇതിൻ്റെ ബെൻഡ് പൈപ്പിലൊക്കെ നമ്മൾ മഴക്കാലത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ചെളിയൊക്കെ വന്ന് കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ കഴുകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും വൃത്തിയാക്കാൻ പറ്റിയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് തുരുമ്പെടുക്കാൻ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതായിരിക്കും. അടുത്തതായിട്ടുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി തന്നെയാണ്. നമ്മുടെ ബാറ്ററി നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാത്ത ഒരു വസ്തുത തന്നെയാണ്. കാരണം നമ്മുടെ ബാറ്ററിയുടെ സൈഡ് ബോക്സിലുള്ളത് നമ്മൾ എപ്പോഴും ഒന്നും തുറക്കാറില്ല. അത് കാരണം നമ്മൾ ഈ ബാറ്ററി എപ്പോഴും കാണാറുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ബാറ്ററിയിൽ ഇതേപോലത്തെ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും പ്ലാവും മറ്റ് ഫംഗസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളെന്തെങ്കിലും ഒരു പെട്രോളിയം ജെല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ ലീക്കിങ്ങിനെ പറ്റിയാണ്. ചില വണ്ടികളൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വണ്ടിയുടെ എഞ്ചിൻ്റെ പാക്കിംഗ് നഷ്ടപ്പെട്ട് ഓയിൽ ലീക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ടുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് സ്റ്റാൻഡ് തന്നെയാണ്. നമ്മളിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡിൽ അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം ഓയിലോ എന്തെങ്കിലും ഒരു ലൂബ്രിക്കൻ്റ് അതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സൈഡ് സ്റ്റാൻഡിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത വളരെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് പ്രയാസങ്ങൾ അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഹെൽമെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഹെൽമെറ്റ് നമ്മൾ വാഷ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഫംഗൽ ഇൻഫെക്ഷൻസ് മാക്സിമം കുറയ്ക്കുന്നത് നമുക്ക് ഈ വാഷിങ്ങിലൂടെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ടുള്ളത് നമ്മുടെ ബൈക്കേഴ്സ് ഉപയോഗിക്കുന്ന ഗ്ലൗസ് തന്നെയാണ്. ഈ ഗ്ലൗസ് നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം സ്വെറ്റ് ചെയ്യാൻ, അതായത് വിയർക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിലും നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ഒരു പ്രശ്നം ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ അണ്ടറിൽ വെക്കുന്നതോ വളരെ നല്ലതായിരിക്കുമെന്നാണ്. ഇനിയുള്ളത് ബൈക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് ജോലികളാണ്. അപ്പോൾ ക്വാറന്റൈൻ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ജോലികളൂടെ ഉൾപ്പെടുത്തിയേക്കാം എന്ന് വിചാരിച്ചു. ആദ്യമായിട്ടുള്ളത് നമ്മുടെ വാട്ടർ ടാങ്ക്. കുറേ നാളൊക്കെ ആയെങ്കിൽ അതൊന്ന് കഴുകിയിടുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അഴുക്കുകളൊക്കെ സെറ്റിലാവാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് പരിഗണിച്ചേക്കുക. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി പോലുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഗുണപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.